അമ്മന്റെ കൂടെ വന്നിട്ട് മറ്റവൻ ഊമ്പനാക്കിയതല്ലേ? എന്തിന്? പണത്തിന് വേണ്ടിട്ടോ? ഡ്രസ്സിന് വേണ്ടിട്ടോ? ഹലോ ഹലോ, ഡ്രസ്സിന് വേണ്ടിട്ട്, പണത്തിന് വേണ്ടിട്ട്, എന്തിനു വേണ്ടിട്ടായിരുന്നു? ചത്തുടടിയേക്കാൾ ഒരു വ്യക്തിന്റെ ജീവിതങ്ങളെ ഇതിനേക്കാളും. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് മൊയ്തീൻ എന്നാണ്. ഈ വോയിസ് നിങ്ങൾ ആരും കേൾക്കാതെ പോല. കാരണം ഈ കുടുംബത്തിന്റെ ചതിരനാളം നിങ്ങും പെട്ടുപോണ്ടാന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഇതായിട്ട് വരുന്നുള്ളത്. കാരണം പാലക്കാട് ജില്ലയിലെ തൃത്താല മേഴത്തൂര് കിഴക്കേ കോടനാട് എന്ന സ്ഥലത്തുള്ള ഫാമിലിയാണ്. അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. കാരണം ഞാനൊരു 4-5 വർഷം മുമ്പ് ഒരു മിസ് കോളിലാണ് ചോറ പരിചയപ്പെട്ടത്. ആ പരിചയപ്പെട്ട സമയത്ത് പേര് ചോദിക്കുമ്പോൾ പേര് പറഞ്ഞ് വിസ്മയാണ്, പൊന്നൂന്ന് വിളിക്കും. അതുപോലെ തന്നെ 21 വയസ്സ് കഴിഞ്ഞു, TTC കഴിഞ്ഞിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ട് കുറച്ച് കഴിയുമ്പം സംസാരിച്ചിട്ട് ഞങ്ങൾ നല്ലൊരു ഇഷ്ടത്തിലായി. അവരെ വീട്ടിലെല്ലാം പോയി കണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞ് മോൾക്ക് സുഖമില്ല, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ആയിട്ടുണ്ട്. അച്ഛൻ, അമ്മ, അനിയൻ, ഈ 3 ആൾക്കാരോടുണ്ട്, ഇവളുണ്ട്, 4 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ അനിയനെല്ലാം കൂടിയിട്ടാണ് കാണാൻ പോയത്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ മോക്ക് ഇങ്ങനെ സുഖമില്ല, ആക്സിഡൻറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് ഇങ്ങനെ തലയടിച്ചതുകൊണ്ട് ബ്ലഡ് വരും മൂക്കുന്ന്, അങ്ങനത്തെ ഒരു അസുഖമുണ്ട്, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അന്ന് മോളിലെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമുക്ക് അതിനെന്ത് വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നീട് അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ ഫോട്ടോസ് അയച്ചാലും മോളുടെ ഇങ്ങനെ മൂക്കുന്ന് ബ്ലഡ് വരുന്നതും, മോള് തലകറങ്ങി വീണിട്ട് തലക്ക് സ്റ്റിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടും, അങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ അവരുടെ കയ്യിൽ പാവങ്ങളാണ്, ഒന്നുമില്ല. എന്താ പറയുക, അവർക്കൊരു ആകാച്ച മാത്രം പണിയെടുക്കുന്നുള്ളൂ, അയാൾക്കാണെങ്കിൽ ഇപ്പോൾ സുഖമില്ല. അപ്പോൾ ഞാൻ ഒരുപാട് പൈസ അവരെ സഹായിച്ചു, പാവങ്ങളില്ലെന്ന് വെച്ചാൽ ഒരുപാട് പൈസ അവർ ഞാൻ സഹായിച്ചു. അങ്ങനെ ഇപ്പം 4 കൊല്ലം കഴിഞ്ഞു, 5 കൊല്ലം, 5 കൊല്ലത്തിൻ്റെ അടുത്തായി. ഇപ്പം ഏകദേശം ഒരു മാസം മുമ്പ് ഞാൻ ഒരു കാര്യം അറിഞ്ഞു, ഓളെ മോതിരം മാറ്റം നടന്നു. അതറിയാൻ നോക്കേണ്ടി നോക്കുമ്പോഴത്തേക്ക് സംഭവം സത്യമാണ്, ഓളെ അമ്മാവൻ്റെ മോനുമായിട്ട് മോതിരം മാറ്റം കഴിഞ്ഞ്. പിന്നീട് എൻ്റെ പിന്നാലെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞത് എന്നോട് സംസാരിച്ചതും എനിക്ക് എന്നോട് ചാറ്റുന്നതും പിടിക്കുന്നതൊക്കെ അമ്മയാണ്, മോളല്ല. ഫുള്ള് എല്ലാ അമ്മയാണ് മോളെ പേരും പറഞ്ഞിട്ട്. അപ്പോൾ മോൾ ഇതിന് കട്ട സപ്പോർട്ടാണ്. അപ്പോൾ ആ പുരക്ക് പോകുമ്പോൾ മാത്രം മോള് നമ്മളോട് ചിരിച്ച് കളിച്ച് നമ്മളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാത്തിനും നിൽക്കും. അല്ലാത്ത സമയത്ത് ഫോണിൽ സംസാരിക്കുന്നതും പിടിക്കുന്നതെല്ലാം അമ്മയാണ്. ഈ മോതിരം മാറ്റം കഴിഞ്ഞെന്ന് അറിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച് എന്ത് കാര്യം, എന്താണ് ഇത് മോതിരം മാറ്റം നടന്നത്. അപ്പോൾ സ്വന്തം മോള് പറയും പോലെ ആയിട്ടാണ് അമ്മ പറയുന്നത്. ഇത്രയും കാലം എന്നോട് സംസാരിച്ചത് മോള് സംസാരിക്കുന്ന പോലെയാണ് അമ്മ സംസാരിച്ചത്. പക്ഷെ ആ സംസാരിക്കുന്ന പോലെ സംസാരിച്ച വോയിസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതിലേക്ക് ഞാൻ ഇടുന്നുണ്ട്, അത് നിങ്ങൾ ഒന്ന് കേട്ട് നോക്ക്. അതല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അവര് ഡയറക്റ്റ് വന്നിട്ടാണോ സംസാരിച്ചത്? അവരെല്ലാരും കൂടി ഇവിടെ വന്നിരിക്കും. അച്ഛനോടും അച്ഛനും നല്ല ശനം കണ്ടപ്പോ ഇങ്ങനെ കല്യാണ കാര്യ ആലോചനകൾ വരുന്ന കാര്യവും ഇങ്ങനെ വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ കൂട്ടത്തു കൂട്ടി സംസാരിച്ചതാണ്. ഒന്നും രണ്ടും ആലോചന അല്ല വരുന്നത്, തീർച്ചയായും വന്നോണ്ടിരിക്കും. അതായിട്ടും ഇതായിട്ടും മറ്റേതായിട്ടും. അപ്പൊ ഈ പറയുമ്പോഴത്തെ ഞങ്ങളൊക്കെ പുറത്തേരുന്നു, പപ്പിനെ കൊണ്ട് പുറത്ത് നിൽക്കുന്നതോ കുട്ടികളും കളിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ കളി കണ്ടിട്ട് ഞങ്ങളവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ അറിഞ്ഞിട്ട് ഈ സംസാരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വല്യമ്മയുടെ ശവന്മാരോട് പറയണ പറയുമ്പോഴാണ് ഞങ്ങളുടെ മാപ്പിലേക്ക് നോക്കുന്നത്. രാധ വല്യമ്മ ശോഭന്മാരോട് പറഞ്ഞു മാമന്റെ മകൻ വേണ്ടിട്ട് പറഞ്ഞു ഉറപ്പിച്ചു എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് മാപ്പിലേക്ക് നോക്കുന്നത് ഞാനും രാധനും. അപ്പൊ അവനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, ശരിയാവില്ല പറഞ്ഞു. അപ്പൊ ശരിയാവില്ല പറഞ്ഞിട്ട് അവരൊന്നും പറഞ്ഞില്ല? അവരെ മുന്നിൽ വല്യമ്മപ്പ അങ്ങനെ പറയുമ്പോ വല്യമ്മനോട് ഞാനും താട്ടനൊന്നും പറഞ്ഞിട്ടില്ല ശരിയാവില്ല എന്നൊന്നും. അവരെ മുന്നിൽ ഇത് പറ്റില്ല, ഇതൊന്നും ശരിയാവില്ല എന്ന് ഞങ്ങൾ രണ്ടാളും പോയി പറയൂ. പിന്നെ ആരോട് അവർ ശരിയാവില്ല? ഞങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടവരോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് അങ്ങനെ ഉറപ്പിണ്ടാക്കിയിട്ട് വലിയ വെറുതെ ചോദിച്ചു അങ്ങനൊരു കാര്യം സംസാരിച്ചിട്ടുള്ളൂ പറഞ്ഞു. അത് അത്ര വലിയ തെറ്റാ, സ്വാഭാവികമല്ല സംസാരിച്ച് സംസാരിക്ക. ആരുടെങ്കിലും വായിച്ച് ക്ലാസ് ഇടാൻ പറ്റൂ, അല്ലെങ്കിൽ ആരുടെങ്കിലും പറയണ്ട പറയാൻ പറ്റൂ. ഇപ്പൊ പെണ്ണ അന്വേഷിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ട്, അവരോട് എന്തൊക്കെ വരരുതെന്ന് പറയാൻ പറ്റും. ബോർഡർ ഇരിക്കാൻ പറ്റും, പരിശോധിക്കാനും ആപ്പൊക്കെ കഴിഞ്ഞ് എത്ര കണ്ടു. വിഷുവിന് വന്നപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തോ ഒക്കെ എല്ലാം അറിഞ്ഞു. പിന്നീട് അമ്മയും മോളെല്ലാം കൂടെ പറ്റിച്ചതെന്ന് അറിഞ്ഞു. അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീണ്ടും വിളിച്ചിട്ട് ഈ പറഞ്ഞ മോളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത് മോളെയാണ്, ഇത്രയും കാലം ഞാൻ എല്ലാം ചെയ്തു കൊടുത്തത് മോക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ഒരു അസുഖം ആ പെണ്ണിന് ഇല്ല എന്ന് ഞാൻ അറിഞ്ഞു.
ഇങ്ങനത്തെ ഒരു മൂക്കുന്ന ബ്ലഡ് വരുന്ന അസുഖം അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, ആള് നല്ല ആരോഗ്യവതിയാണെന്ന് ഞാൻ അറിഞ്ഞു. അത് അറിഞ്ഞിട്ടാകുമ്പോ ഞാൻ ഈ മോളോട് ചോദിച്ചു, എന്തിനായിരുന്നു നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? ഹലോ ഹലോ ഹലോ, ഒന്ന് സാധാരണ ഫോൺ വിളിക്കൂ പ്ലീസ്. ഹലോ, നീ മുമ്പ് എന്നോട് സംസാരിച്ചിട്ടില്ലേ? പ്ലീസ് ഒന്ന് ലൗഡ് സ്പീക്കർ ഓഫ് ആക്കിയിട്ട് ഒന്ന് ഫോണ് കയ്യിൽ പിടിക്കാൻ പറ്റുമോ? ഇതിന് മുമ്പ് പിടിച്ച പോലെ നീ അനുവായിട്ട് എന്നോട് എത്ര സമയം സംസാരിച്ചില്ലേ? എങ്ങനെ? ഇതിന് മുമ്പ് നീ എന്നോട് സംസാരിച്ചിട്ടില്ലേ? ഇല്ലേ? അപ്പൊ നിന്റെ നിനക്ക് അറിയില്ലേ നിന്റെ അമ്മ കളിപ്പിക്കണത് മൊത്തം എന്നെ ജോക്കറാണെന്ന്? അറിയില്ലേ? അത് എല്ലാത്തിനും നീ കൂട്ടു നിന്നിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? സത്യം പറ. നിനക്കറിയില്ലേ ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണെന്നും ഫോട്ടോ കാണിക്കുന്നത് നിന്റെ ആണെന്നും എന്റെ ജീവൻ നീയാണെന്നും? ഉണ്ടോ ഇല്ലയോ? ഹലോ ഹലോ ഹലോ, അവളെടുത്ത് കൊടുക്ക് ഒരു മിനിറ്റ്, അവളെടുത്ത് കൊടുക്ക് പ്ലീസ്. ഹലോ ഹലോ, ഞാൻ സ്നേഹിക്കുന്നതും പിടിക്കുന്നതും നിന്നെയാണ്, എന്റെ കുടുംബം വന്ന് കാണാൻ നിന്നെയാണ്, നിനക്ക് അറിയാറിയില്ലേ? സത്യം തുറന്ന് പറഞ്ഞു, അവിടെ തീർന്നു, ഞാൻ ഇവിടെ വെച്ചൊരു പൊക്കോളാം. അറിയില്ലേ? നീ എന്തിനാണ് ആ ഒരു നാടകത്തിന് നീ എന്തിനാ കൂട്ടുന്നത്? അമ്മ പറഞ്ഞിട്ട് കൂട്ടുന്നു അല്ലേ? അപ്പൊ ഇവർക്ക് ആവശ്യം പൈസയാണ്, പൈസക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവർ നമ്മളോട് ഇറങ്ങരുത്. അതുപോലെ ഞാൻ മാത്രമാണോ ഇനിയിൽ വേറെ ആളുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നെ പോലെ വലിയതായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഇടാനും ഇവരുടെ ഈ ഫോട്ടോസും ഇവരുടെ ഈ സംഭവം എല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തറിയിക്കാൻ കാരണം, എന്നെ പോലെ ഇനി ആരും പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പ്രതികരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ആരും പെട്ടു പോകരുത് ഈ കുടുംബത്തിൽ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം അവരുടെ ഏകദേശ സംഭവങ്ങൾ ഞാൻ നിങ്ങളെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ പറയാം ഇതിന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാല്. ഇതോടെ തീരുന്നില്ല, ഒരുപാട് ഒരുപാട് വോയിസും ഒരുപാട് അവരുടെ വീഡിയോസും ഒരുപാട് അവരുടെ അയച്ച ഫോട്ടോസ് ഉണ്ട്. ഇതെല്ലാം ആയിട്ട് ഇനി ഞാൻ നിങ്ങളെ മുന്നിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, പല ചെറുപ്പക്കാരും ഇത്തരത്തിലുള്ള ചതിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുക നിരന്തരമായി. ഇപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ്. അതല്ലാത്ത വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ട് പുരുഷന്മാർ മാത്രം സംസാരിക്കുന്നത് പുരുഷനാണ്, ഇങ്ങനെ സംസാരിക്കുന്നതും പുരുഷനാണ്. റീചാർജ് ചെയ്യും പറയുക, പലതും പറയുക, എത്രയോ രൂപ റീചാർജ് ചെയ്ത് പിന്നെ അവസാനമാണ് അവർക്ക് അറിയുന്നത് ഇത് ഞാൻ ഇതുവരെയൊക്കെ സംസാരിച്ചത് പുരുഷനാണ്. എന്തിനേറെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവസാനം ഒന്നിച്ച് കാണാനുള്ള ഒരുക്കത്തിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ആൾ ഒന്ന് പോയി നോക്കുമ്പോൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഇതുവരേക്ക് സംസാരിച്ചത്. അവിടുന്ന് ആണിൻ്റെ കോലത്തിൽ ഇവിടുന്ന് പെണ്ണായി സംസാരിച്ച ഇവളായി സംസാരിച്ച് നോക്കും അത്ഭുതപ്പെട്ട് ഇതുവരെയൊക്കെ ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഇയാളാണ് സംസാരിച്ചത് എന്ന്. അപ്പോൾ പല വിധത്തിലുള്ള ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട് പല വിധത്തിൽ ചതിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇത്രത്തോളം കാര്യം, ഒരു മൊയ്തീൻ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമാണല്ലോ, പിന്നെ ആ അത്രത്തുള്ള കാര്യത്തിന് ഇടപെടാതിരിക്കലല്ലേ. നമുക്ക് ഒരു മുസ്ലിങ്ങളിൽ പെട്ട അന്യ സ്ത്രീകൾ നോക്കൽ തന്നെ പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ കാര്യമാണ്. അങ്ങനെ ഒരുപാട് സമ്പത്തും പണവും നഷ്ടപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, പുറത്ത് പറയുന്നില്ല.